वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। इरिवत्तोन्नामते श्लोकं नोकाम। ततः प्रादुष्कृतं तेजः प्रचण्डं सर्वतो दिशं प्राणापदमभिप्रेक्ष्य विष्णुं जिष्णुरुवाचः। ततः प्रादुष्कृतं तेजः प्रचण्डं सर्वतो दिशं प्राणापदमभिप्रेक्ष्य विष्णुं जिष्णुरुवाचः। पदങ്ങൾ നോക്കാം। ततः प्रादुष्कृतं तेजः प्रचण्डं सर्वतो दिशं प्राणापदं अभिप्रेक्ष्य विष्णुं जिष्णुः उवाचः। ഇങ്ങനെയാണ് പദങ്ങൾ. അന്വയം നോക്കാം. ततः प्रादुष्कृतं सर्वतो दिशं प्रचण्डं प्राणापदं तेजः अभिप्रेक्ष्य जिष्णुः विष्णुं उवाचः। അർത്ഥം നോക്കിയാലോ. ततः അതിൽ നിന്ന്, അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ അർത്ഥം? തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകം ഓർക്കണം, ബ്രഹ്മാസ്ത്രത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എന്നർത്ഥം. അതിൽ നിന്ന് പറയുമ്പോൾ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്. പ്രാദുഷ്കൃതം എന്ന് പറഞ്ഞാൽ ഉണ്ടായതും, ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പൊട്ടിച്ചിതറി പുറപ്പെട്ടതും, സർവതോദിശം സകല ദിക്കിലും വ്യാപിച്ചതും എല്ലാ ദിക്കിലും പരന്നതും പ്രചണ്ഡം, പ്രചണ്ഡം അസഹ്യമായിരിക്കുന്ന, അത്യുഗ്രമായ എന്നർത്ഥം, അത്യുഗ്രവും പ്രാണാപദം എന്ന് പറഞ്ഞാൽ പ്രാണന് നേരിട്ടതായ ആപത്തിനെ എന്നർത്ഥം. പ്രാണാപദം തേജഹ, ജീവന് തന്നെ ആപത്തായ ആ തേജഹ, തേജസ്സിനെ അഭിപ്രേക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എന്നർത്ഥം, നേരിൽ കണ്ട് ആലോചിച്ചറിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചറിഞ്ഞിട്ട്. ജിഷ്ണുഹു, ജിഷ്ണുഹു ആരാണ്? അർജുനൻ. വിഷ്ണും, വിഷ്ണുവിനോട് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കൃഷ്ണനോട് എന്നർത്ഥം. കൃഷ്ണനോട് ഉവാച ഹ, പറഞ്ഞു. അവിടെ ഹ എന്നുള്ള പദം ഒരു സംഭ്രമത്തെ കാണിക്കുകയാണ്. സംഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, സംഭ്രമിച്ചും കൊണ്ട് പറഞ്ഞു, ഒന്ന് പരിഭ്രമിച്ചുകൊണ്ട് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകം. ആശയം വ്യക്തമല്ലേ? എളുപ്പമാണ്. ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്, ആ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഉദ്ഭവിച്ച, എല്ലാ ദിക്കിലും വ്യാപിച്ചതും സഹിക്കാൻ കഴിയാത്ത വിധം ഉഗ്രമായതും തൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ പോന്നതുമായ ആ തേജസ്സിനെ നേരിൽ കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. പ്രളയാഗ്നി പോലെ എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ കരുത്തുള്ള ഒരു ദിവ്യാസ്ത്രം, അത് കത്തിജ്വലിച്ചുകൊണ്ട് അർജുനൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ അർജുനൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് 22-ാമത്തെ ശ്ലോകം. നമുക്കൊന്നുകൂടി ഈ ശ്ലോകം നോക്കാം. തത പ്രാദുഷ്കൃതം തേജഃ പ്രചണ്ഡം സർവതോ ദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. 22-ാമത്തെ ശ്ലോകം. അർജുന ഉവാച കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്രുതേ കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്രുതേ. പദങ്ങൾ നോക്കാം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വം ഏകഹ ദഹ്യമാനാനാം അപവർഗഹ അസി സംസ്രുതേ. ഇങ്ങനെയാണ് പദങ്ങൾ. അന്വയം നോക്കാം. കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര സംസ്രുതേ ദഹ്യമാനാനാം അപവർഗഹ ത്വം ഏകഹ അസി. ഇതാണ് അന്വയം.
അർജുന ഉവാച. എന്താ അർത്ഥം? അർജുനൻ പറഞ്ഞു, അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഹേ കൃഷ്ണ. സംബോധനയാണ് കൃഷ്ണ കൃഷ്ണ, അല്ലയോ കൃഷ്ണ മഹാഭാഗ എന്ന് പറഞ്ഞാൽ മഹാമഹിമശാലിൻ, മഹാത്മ്യശാലിൻ എന്നൊക്കെ അർത്ഥം. ഭക്താനാം അഭയങ്കര, ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്ന അലയോ ഭഗവാനെ. അതാണ് അഭയങ്കര, ഭക്തന്മാർക്ക് ഭക്തന്മാരുടെ ഭയത്തെ ശമിപ്പിക്കുന്നവനെ. സംസൃതേഹേ ദഹ്യമാനാനാം, ഈ സംസാര താപത്താൽ ദഹിക്കുന്നവർക്ക്, ഈ സംസാരം ഹേതുവായിട്ട് ദഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഈ സംസാര താപത്താൽ ദഹിക്കുന്നവർക്ക്, അപവർഗഹ ത്വം ഏകഹ അസി. അപവർഗഹ, അപവർഗഹ എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷപ്രദനായിട്ട് മുക്തിയേകുന്നവനായിട്ട് ആരെയുള്ളൂ? ത്വം ഏകഹ അസി, നീ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അല്ലയോ കൃഷ്ണ, ഈ സംസാര ദുഃഖം നിമിത്തം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ആ ദുഃഖത്തെ തീർത്ത്, ആ ദുഃഖത്തെ ഇല്ലാണ്ടിയാക്കി ആത്യന്തിക ദുഃഖ നിവൃത്തി, അതായത് മോക്ഷം, ആ ആനന്ദം, നിത്യാനന്ദം അത് നൽകുന്നവൻ നീ മാത്രമാണ്, നിനക്കല്ലാതെ മറ്റാർക്കും അത് കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണ, ഈ തേജസ് കാരണം, ഈ തേജസ് നിമിത്തം ഉണ്ടായ എൻ്റെ ദുഃഖത്തെ നീ ഇല്ലാതെയാക്കണേ. സംസാരതാപം എന്ന വലിയ കാര്യം ഇല്ലാണ്ടിയാക്കുന്ന നിനക്ക് ഈ ചെറിയൊരു താപമാണോ ഇല്ലാണ്ടിയാക്കാൻ പ്രയാസം? ഈ അസ്ത്രത്തിൻ്റെ താപമാണോ ഇല്ലാണ്ടിയാക്കാൻ പ്രയാസം എന്ന് സാരം. നോക്കൂ, ഇവിടെയൊക്കെ ഒരസ്ത്രം തൻ്റെ നേരെ വരുന്ന സമയത്ത് അർജുനൻ ഭഗവാനെ സ്തുതിച്ചതിലുള്ള ആ വാചകങ്ങൾ നോക്കൂ. ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹേ. എന്നെ ഈ അസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയണതിൻ്റെ മുമ്പായി എന്ത് പറഞ്ഞു? അങ്ങാണ് സംസാരമാകുന്ന താപത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്നവൻ. അപ്പം ഇവിടെയൊക്കെ ആ ഒരു ആശയത്തെ എടുത്ത് പറയാണ്, ഈ സംസാര ദുഃഖം ഇല്ലാണ്ടിയാക്കാൻ ആർക്കേ സാധിക്കൂ? അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അത് അവിടെ വടവടയായിട്ട് സൂചിപ്പിക്കുന്നു. ഏത് സ്തുതി പറയുമ്പോഴും എന്ത് പറയുമ്പോഴും ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറയാന്നുള്ളതാണ് പ്രധാനം. ചിലപ്പോഴൊക്കെ ഇത് പറയാനായിട്ട് സന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അർജുനൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭഗവാനോട് പറയാണ്, ഈ ലോകങ്ങൾക്ക് മുഴുവൻ അഭയം കൊടുക്കുന്ന ആളാണങ്ങ്. ഈ സംസാര ദുഃഖത്തിൽപ്പെട്ട് നീറിനീറി കഴിയുന്ന ജീവന്മാർക്ക് അഭയമായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. സംസാരമാകുന്ന ഈ ദുഃഖത്തിൽ നിന്ന്, ഈ താപത്തിൽ നിന്ന് രക്ഷിക്കണേ, അസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ല പറഞ്ഞത്, സംസാരമാകുന്ന താപത്തിൽ നിന്ന് രക്ഷിക്കണേ. അതാണ് പ്രധാനം. അസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കൽ പിന്നെ രണ്ടാമത്, ഏറ്റവും പ്രധാനം ഇതാണ്, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ വലിയ സംസാര താപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്ന അങ്ങേക്ക് ഈ ബ്രഹ്മഹസ്ത്രതാപം ഇല്ലാണ്ടിയാക്കാനാണോ ബുദ്ധിമുട്ട്? ആ മട്ടിലാണ് ചോദ്യം. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹ. 23-ാമത്തെ ശ്ലോകം. ത്വമാദ്യഃ പുരുഷഃ സാക്ഷാദീശ്വരഃ പ്രകൃതേഃ പരഃ മായാം യുതസ്യ ചിച്ഛക്തിയാ കൈവല്യേ സ്ഥിത ആത്മനി. ത്വമാദ്യഃ പുരുഷഃ സാക്ഷാദീശ്വരഃ പ്രകൃതേഃ പരഃ മായാം യുതസ്യ ചിച്ഛക്തിയാ കൈവല്യേ സ്ഥിത ആത്മനി. പദങ്ങൾ നോക്കാം. ത്വം ആദ്യഃ പുരുഷഃ സാക്ഷാത് ഈശ്വരഃ പ്രകൃതേഹ പരഃ മായാം വ്യുദസ്യ ചിച്ഛക്തിയാ കൈവല്യേ സ്ഥിതഃ ആത്മനി. ഇങ്ങനെയാണ് പദങ്ങൾ. അന്നേ നോക്കാം. പ്രകൃതേഹ പരഃ ആദ്യഃ പുരുഷഃ സാക്ഷാത് ഈശ്വരഃ ത്വം ചിച്ഛക്തിയാ മായാം വ്യുദസ്യ കൈവല്യേ ആത്മനി സ്ഥിതഃ. എന്താ പറയണത്? അർത്ഥം നോക്കാം. പ്രകൃതേഹ പരഹ, അങ്ങ് എങ്ങനെയുള്ളവനാണ്? പ്രകൃതിയിൽ നിന്ന് അതീതനും. പ്രകൃതേഹ പരഹ, പ്രകൃതിക്ക് അതീതൻ, പ്രകൃതിയിൽ നിന്ന് പരഹ വേറിട്ടവൻ, അങ്ങ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനാകുന്നു. ആദ്യഃ പുരുഷഃ, പിന്നെയോ? അങ്ങ് ആദിയിലേ ഉള്ള ആ
പരമപുരുഷനാകുന്നു. ആദ്യഃ പുരുഷഃ സാക്ഷാത് ഈശ്വരഃ, അങ്ങ് സാക്ഷാത്തായ ഈശ്വരനുമാണ്. അങ്ങാരാണ്? അങ്ങ് പ്രകൃതിക്ക് അതീതനാണ്, ആദിയിലെ ഉള്ള പുരുഷനാണ്, സാക്ഷാൽ പരമേശ്വരൻ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് ത്വം അങ്ങ് ചിച്ഛക്തിയാ, ചിച്ഛക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനശക്തി, വിശുദ്ധജ്ഞാനശക്തി. അപ്പൊ അങ്ങ് ചിച്ഛക്തിയാ എന്ന് പറയുമ്പോഴോ, വിശുദ്ധജ്ഞാനശക്തിയാൽ മായാം വ്യുദസ്യ, മായാം മായയെ, മായാം മായയെ വ്യുദസ്യ, തള്ളിക്കളഞ്ഞ് എന്നർത്ഥം. യുദസ്യ പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ്, മാറ്റി നിർത്തി അല്ലെങ്കിൽ അകറ്റി എന്നർത്ഥം. ആ മായയെ തൻ്റെ ജ്ഞാനം കൊണ്ട്, തൻ്റെ വിശുദ്ധ ജ്ഞാനം കൊണ്ട് അകറ്റി നിർത്തി കൈവല്യെ ആത്മനി സ്ഥിത. കൈവല്യ പറഞ്ഞാൽ കേവലാത്മകമായ അല്ലെങ്കിൽ കേവലനായ, ആത്മനി ആത്മാവിൽ സ്ഥിത ഇരിക്കുന്നവനാകുന്നു. കേവലാത്മകമായ ആത്മസ്വരൂപത്തിൽ വാണരുളുന്നവനാണ് അങ്ങ് എന്നർത്ഥം. എന്താ പറഞ്ഞതിൻ്റെ ആശയം? അല്ലയോ ഭഗവാനെ, അങ്ങ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനാണ്, എല്ലാറ്റിനും കാരണമാണ് അങ്ങ്, ആദി കാരണഭൂതനാണ് അങ്ങ്, അങ്ങ് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അങ്ങ് അങ്ങയുടെ ജ്ഞാനശക്തി കൊണ്ട് മായയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതുകൊണ്ട് എല്ലാറ്റിനും കാരണമായിരുന്നാലും അങ്ങയ്ക്ക് വികാരാദി ദോഷം അങ്ങയെ ബാധിക്കില്ല. അങ്ങ് എങ്ങനെയുള്ളതാണ്? നിർവികാരനാണ്, അങ്ങ് കേവലനാണ്, അങ്ങ് ആത്മാവിൽ തന്നെ വാണരുളുന്നവനാണ് എന്നർത്ഥം. സരളമായി പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ. അല്ലയോ ഭഗവാനെ, അങ്ങ് പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനാണ്. നമ്മളൊക്കെ പ്രകൃതിക്ക് അടിമപ്പെട്ട് കഴിയുകയാണ്, എന്നാൽ ഭഗവാനാവട്ടെ പ്രകൃതിക്കും മുകളിൽ. ഭഗവാന്റെ ദാസിയാണ് പ്രകൃതി, ഭഗവാൻ പ്രകൃതിക്കും അതീതനാണ്. അങ്ങനെ പ്രകൃതിക്കതീതനായ പരമപുരുഷനാണല്ലോ അല്ലയോ ഭഗവാനെ അങ്ങ്. അങ്ങ് അങ്ങയുടെ ജ്ഞാനശക്തി കൊണ്ട്, വിശുദ്ധ ജ്ഞാനശക്തി കൊണ്ട് മായയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ആത്മസ്വരൂപേണ ആനന്ദസ്വരൂപനായി സദാ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് അർജുനൻ ഭഗവാനോട് പറഞ്ഞത്. ഒന്നുകൂടി വായിക്കാം ആ 23-ാമത്തെ ശ്ലോകം. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേ പരഹ മായാം യുദസ്യ ചിച്ഛക്തിയാ കൈവല്യേ സ്ഥിത ആത്മനി. 24-ാമത്തെ ശ്ലോകം നോക്കാം. സ ഏവ ജീവലോകസ്യ മായാമോഹിത ചേതസഃ വിധത്സേ സ്വേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം. സ ഏവ ജീവലോകസ്യ മായാമോഹിത ചേതസഃ വിധത്സേ സ്വേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം. പദങ്ങൾ നോക്കാം. സഹ ഏവ ജീവലോകസ്യ മായാമോഹിത ചേതസഃ വിധത്സേ സ്വേന വീര്യേണ ശ്രേയഃ ധർമാദിലക്ഷണം. ഇങ്ങനെയാണ് പദങ്ങൾ. അന്നയം നോക്കാം. സഹ ഏവ സ്വേന വീര്യേണ മായാമോഹിത ചേതസഃ ജീവലോകസ്യ ധർമാദിലക്ഷണം ശ്രേയഃ വിധത്സേ. ഇങ്ങനെയാണ് അന്വയം. അന്വയാർത്ഥമോ ഓരോ പദങ്ങളായിട്ട് നോക്കാം. സഹ ഏവ എന്താ അർത്ഥം? സഹ പറഞ്ഞ അവൻ, ഏവ പറഞ്ഞാൽ തന്നെ എന്നർത്ഥം. ഇവിടെ അർത്ഥം എന്താണ്? ആ ഭഗവാൻ തന്നെ. ഏത് ഭഗവാൻ? തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഭഗവാൻ, പ്രകൃതിക്ക് അതീതനായി ആദ്യനായ പുരുഷനായ ഈശ്വരനായ വിശുദ്ധജ്ഞാനശക്തി കൊണ്ട് മായയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ആ കേവലാത്മകമായ ആത്മസ്വരൂപത്തിൽ വാണരുളുന്ന ആ ഭഗവാൻ, ആ ഭഗവാൻ തന്നെ. സഹ ഏവ ആ ഭഗവാൻ തന്നെ സ്വേന സ്വകീയനായ, സ്വേന പറഞ്ഞാൽ സ്വകീയനായ, സ്വേന വീര്യേണ ഒരുമിച്ച് പറയാം, സ്വപ്രഭാവത്താൽ എന്നർത്ഥം. തൻ്റെ പ്രഭാവം കൊണ്ട് മായാമോഹിത ചേതസഹ മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ജീവലോകസ്യ ജീവരാശിക്ക്, ജീവലോകസ്യ ജീവരാശിക്ക് അല്ലെങ്കിൽ പ്രാണിവർഗത്തിന് ധർമാദിലക്ഷണം ശ്രേയ വിധത്സേ. ധർമാദിലക്ഷണം ധർമ്മം മുതലായ ലക്ഷണത്തോടുകൂടിയ
ധർമാദികളുടെ സ്വരൂപത്തോടുകൂടിയ ശ്രേയഹ പുരുഷാർത്ഥത്തെ. ശ്രേയഹ പറഞ്ഞ ഇവിടെ ശ്രേയസ്, ശ്രേയസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് പുരുഷാർത്ഥത്തെ. പുരുഷാർത്ഥം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതാണ് പുരുഷാർത്ഥങ്ങൾ. പുരുഷാർത്ഥങ്ങളെ, പുരുഷാർത്ഥത്തെ വിധത്സേ ഉണ്ടാക്കിക്കൊടുക്കുന്നു. വിധത്സേ ഉണ്ടാക്കുന്നു എന്നർത്ഥം. താല്പര്യം മനസ്സിലായോ? എന്താ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായോ? തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ചിച്ഛക്തി കൊണ്ട് മായയെ അതിക്രമിച്ചിരിക്കുന്ന ആ ഭഗവാൻ, ഇവിടെ പറയാണ് ആ ഭഗവാൻ തന്നെയാണ് മായയാൽ മോഹിച്ചിരിക്കുന്ന പ്രാണിവർഗത്തിന്, മായയിൽ പെട്ടിരിക്കുന്ന ജീവരാശികൾക്ക് തൻ്റെ ആ പ്രഭാവ അതിശയം കൊണ്ട് ധർമ്മം, അർത്ഥം, കാമം, ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളെ, ഈ ത്രിവർഗത്തെ നൽകുന്നു. മായയിൽ പെട്ടവര് ഈ ധർമാദി പ്രാപ്തിക്ക് വേണ്ടി അങ്ങയെ ഉപാസിക്കുന്നു. അവർക്ക് ആഗ്രഹിച്ച അതാത് പുരുഷാർത്ഥങ്ങളെ ആര് നൽകുന്നു? അങ്ങ് നൽകും ചെയ്യുന്നു. അവര് അവർക്ക് ആഗ്രഹിച്ച അതാത് പുരുഷാർത്ഥങ്ങളെ, ധർമ്മമാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് ധർമ്മം കൊടുക്കുന്നു, അർത്ഥമാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് അർത്ഥം കൊടുക്കുന്നു, കാമമാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് കാമം കൊടുക്കുന്നു, ഇങ്ങനെ അതാത് പുരുഷാർത്ഥങ്ങളെ അങ്ങ് അനുവദിച്ച് നൽകുന്നു. എന്താ അർജുനൻ ഇവിടെ സൂചിപ്പിക്കുന്നത്? നശ്വരങ്ങളായ, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന, അല്പസമയം മാത്രം നിലനിൽക്കുന്ന ആ ധർമാദികളെ ആഗ്രഹിച്ച് ഉപാസിക്കുന്നത്, ആ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും ആഗ്രഹിക്കുന്നത് ഈ മായയിൽ പെട്ടതിൻ്റെ ലക്ഷണമാണ്. വ്യക്തമായോ? ഭഗവാൻ തൻ്റെ ജ്ഞാനശക്തി കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞ് ആത്മസ്വരൂപേണ സദാ സ്ഥിതി ചെയ്യുന്നു എന്ന് തൊട്ട് മുമ്പ് 23-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. 24-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഈ മായയെ അതിവർത്തിച്ച ഇതേ ഭഗവാൻ തന്നെ, ഈ പരമപുരുഷൻ തന്നെ ഈ മായയിൽ പെട്ടിരിക്കുന്ന ജീവന്മാർക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടി അവർക്ക് ധർമ്മം ഉപദേശിക്കുന്നു. വേദത്തിലൂടെ ധർമ്മത്തെ ഉപദേശിക്കുന്നു. അതും ഇതേ ഭഗവാനാണ്. പടിപടിയായി അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിച്ച് അവർക്ക് മോക്ഷത്തിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്നു ഈ ഭഗവാൻ എന്നർത്ഥം. ഒന്നുകൂടി നോക്കാം നമുക്ക് 24-ാമത്തെ ശ്ലോകം. സ ഏവ ജീവലോകസ്യ മായാമോഹിത ചേതസഃ വിധത്സേ സ്വേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം. 25-ാമത്തെ ശ്ലോകം നോക്കാം. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. പദങ്ങൾ നോക്കാം. തഥാ, അയം, ച, അവതാരഹ, തേ, ഭുവഹ, ഭാരജിഹീർഷയ, സ്വാനാം, ച, അനന്യഭാവാനാം, അനുധ്യാനായ, ച, അസകൃത്. ഇങ്ങനെയാണ് പദങ്ങൾ. അന്വയം നോക്കാം. തഥാ ഭുവഹ ഭാരജിഹീർഷയ, തേ അയം അവതാരഹ, ച, സ്വാനാം, അനന്യഭാവാനാം, ച, അസകൃത്, അനുധ്യാനായ, ച. എന്താ പറയണത്? തഥാ അപ്രകാരം, തഥാ അപ്രകാരം ഭുവഹ ഭൂമിയുടെ ഭാരജിഹീർഷയാ ഭാരത്തെ ഹരിക്കാനുള്ള ഇച്ഛ കൊണ്ട്, ഭൂഭാരം ഇല്ലാണ്ടിയാക്കാനുള്ള ഇച്ഛയാൽ ചെയ്തതായ, തേ അയം അവതാരഹ, ച, അങ്ങയുടെ ഈ അവതാരമാകട്ടെ, അങ്ങയുടെ ഈ അവതാരമാകട്ടെ, അയം അവതാരഹ, ഈ അവതാരവും, സ്വാനാം, സ്വാനാം എന്ന് പറഞ്ഞാൽ സ്വജനങ്ങൾക്കും അങ്ങയുടെ ആ സംബന്ധികൾക്കും സ്വന്തക്കാർക്കും, അനന്യഭാവാനാം, ച, അന്യഭാവനയില്ലാത്ത ഏകാന്തഭക്തർക്കും എന്നർത്ഥം. അനന്യഭാവാനാം എന്ന് പറഞ്ഞാൽ അന്യഭാവത്തോട് കൂടാത്തവർക്കും എന്ന് പറഞ്ഞാൽ മറ്റു വിചാരങ്ങളില്ലാത്ത, അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഏകാന്ത ഭക്തർക്കും, അസകൃത്, അസകൃത് എല്ലായ്പ്പോഴും നിരന്തരം എപ്പോഴും, അനുധ്യാനായ, ച,
നിരന്തര ധ്യാനത്തിനായും ഉതകുന്നു. അനുധ്യാനത്തിനായിക്കൊണ്ടും ആകുന്നു, നിരന്തര ധ്യാനത്തിനായും ആകുന്നു. വ്യക്തമായില്ലേ? എളുപ്പമാണ് അല്ലേ? അങ്ങയുടെ ഈ കൃഷ്ണാവതാരവും, അർജുനൻ പറയാണ് അങ്ങയുടെ ഈ അവതാരവും എന്ന് പറഞ്ഞാൽ കൃഷ്ണാവതാരവും എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ആ ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിക്കാനാണ്. അത് മാത്രമാണോ? അല്ല, പിന്നെയോ? അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികൾക്കും അതുപോലെ ഏകാന്ത ഭക്തന്മാർക്കും നിരന്തരം ധ്യാനിക്കാനും വേണ്ടിയാണ് അങ്ങ് കാരുണ്യം കൊണ്ട് ഈ ഒരു രൂപം സ്വീകരിച്ച് വന്നത് എന്നർത്ഥം. ഇപ്പോൾ വ്യക്തമായല്ലോ. ഈ കൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യമൊന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, മായയെ അതിവർത്തിച്ചിരിക്കുന്ന പരമപുരുഷനായ അല്ലയോ ഭഗവാനെ, അങ്ങ് ഇങ്ങനെ കൃഷ്ണനായിട്ട് അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അവതാരം അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാനാണ്. അത് മാത്രമാണോ? അല്ല, ജ്ഞാനികൾക്കും നിഷ്കാമ ഭക്തന്മാർക്കും ധ്യാനിക്കാൻ വേണ്ടിയും ആണല്ലോ എന്ന് അർജുനൻ ചോദിക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് ആ 25-ാമത്തെ ശ്ലോകം നോക്കാം. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃത്. 26-ാമത്തെ ശ്ലോകം. കിമിദം സ്വിത് കുതോ വേതി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജഃ പരമദാരുണം. കിമിദം സ്വിത് കുതോ വേതി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജഃ പരമദാരുണം. പദങ്ങൾ നോക്കാം. കിം ഇദം സ്വിത് കുതഃ വേതി ദേവദേവ ന വേദ്മി അഹം സർവതോമുഖം ആയാതി തേജഃ പരമദാരുണം. പദങ്ങൾ കണ്ടുവല്ലോ. അന്നയം നോക്കാം. ഇതം കിം സ്വിത് കുതഃ വാ ഇതി ദേവദേവ അഹം ന വേദ്മി പരമദാരുണം തേജഃ സർവതോമുഖം ആയാതി. എന്താ അർജുനൻ പറയണത്? ഇതം, ഇതെന്ന് പറഞ്ഞാൽ ഇത്, കിം സ്വിത് എന്താണെന്നോ, കിം എന്ന് പറഞ്ഞാൽ എന്ത്, കുതഹ പറഞ്ഞാൽ എവിടെ നിന്ന്. ഇവിടെ അർജുനൻ പറയാണ് ഇത് ഇത് എന്താണെന്നോ, ഇത് എവിടെ നിന്ന് വരുന്നതാണെന്നോ, ദേവദേവ അഹം ന വേദ്മി അലയോ ദേവദേവ അലയോ ഭഗവാനെ അഹം ഞാൻ ന വേദ്മി അറിയുന്നില്ല. പരമദാരുണം തേജഹ അതിഘോരമായ പരമദാരുണമായ ഏറ്റവും ഭയങ്കരമായ ഈ തേജസ് സർവതോമുഖം എങ്ങും വ്യാപിക്കുന്നതായിട്ട്, സർവതോമുഖം എല്ലായിടവും പരന്ന് ആയാതി തൻ്റെ നേർക്ക് അടുക്കുന്നു, ആയാതി വരുന്നു എന്നർത്ഥം. അല്ലയോ ഭഗവാനെ, എങ്ങും വ്യാപിച്ച് തൻ്റെ നേരെ വരുന്ന ഏറ്റവും ഭയങ്കരമായ ഈ തേജസ് എന്താണെന്നോ ഇത് എവിടെ നിന്നുണ്ടായി എന്നോ ഞാൻ അറിയുന്നില്ല, അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പറയുകയാണ് ആര്? അർജുനൻ. അതാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അലയോ ദേവദേവനായ ഭഗവാനെ, ദേവന്മാർക്കും ദേവനായ അലയോ ഭഗവാനെ, നാല് ഭാഗത്തും കത്തിജ്വലിച്ചുകൊണ്ട് എൻ്റെ നേരെ ഈ പാഞ്ഞെടുക്കുന്ന ഈ തേജസ്, ഈ പരമദാരുണമായ ഈ തേജസ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഭഗവാനോട് പറയുകയാണ്. ഇനി ഭഗവാൻ ദാ ഈ അർജുനൻ്റെ വാക്കുകളൊക്കെ കേട്ട് അർജുനനോട് പറയുന്ന വാക്കുകളാണ് പിന്നെ 27-ാമത്തെ ശ്ലോകം. അത് നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ആ 26-ാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. കിമിദം സ്വിത് കുതോ വേതി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജഃ പരമദാരുണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.